ഹായ് ഓൾ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സോളാർ തെർമൽ ഹീറ്റിംഗ് സിസ്റ്റംസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസ്. അതിൽ മെയിനായിട്ട് ടു ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നിങ്ങളുടെ ആക്റ്റീവ് സിസ്റ്റംസും അതുപോലെ തന്നെ പാസീവ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസും എന്താണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് സിസ്റ്റം സോളാർ ഹോട്ട് വാട്ടർ സിസ്റ്റം മീൻസ് ദർ ഇസ് എ പമ്പ് ദാറ്റ് സർക്കുലേറ്റ്സ് എ വാട്ടർ ത്രൂ ദ സിസ്റ്റം. ഓക്കെ, ഒരു പമ്പ് നമ്മളൊരു എക്സ്ട്രാ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയും? ആക്റ്റീവ് സിസ്റ്റം എന്ന് പറയും. ഇനി പാസീവ് സോളാർ ഹോട്ട് വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല, പമ്പ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള കൺവെക്ഷൻ വഴിയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തണേ എന്ന് വെച്ചാൽ ആ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിന് നമ്മൾ പാസീവ് സിസ്റ്റംസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ആക്റ്റീവ് സിസ്റ്റമും എന്താണ് പാസീവ് സിസ്റ്റംസും ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ആക്റ്റീവ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസ്. ഓക്കെ, ഇവിടെ സോളാറിന്റെ എനർജി ഹീറ്റ് എനർജിനെ കളക്ട് ചെയ്യാനുള്ള കളക്ടർ പാനൽസ് ഉണ്ട്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, നമുക്ക് പമ്പ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളത്തിനെ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, വി ആർ യൂസിങ് ഹിയർ എ സർക്കുലേറ്റിംഗ് പമ്പ് ടു സർക്കുലേറ്റ് ദ വാട്ടർ ത്രൂ ഔട്ട് ദി കളക്ടർ പാനൽസ്. ഓക്കെ, സോ ഈ ആക്റ്റീവ് സിസ്റ്റംസിനെ നമുക്ക് ഇറ്റ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. ഇറ്റ് ക്യാൻ ബി എയ്തർ ഡയറക്ട് സർക്കുലേഷൻ ഓർ ഇൻഡയറക്ട് സർക്കുലേഷൻ സിസ്റ്റംസ് ആവാം. ഓക്കെ, ഈ ഡയറക്ട് സർക്കുലേഷൻ സിസ്റ്റംസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡൊമസ്റ്റിക് വാട്ടർ ഈ വെള്ളത്തിന് നമുക്ക് കളക്ടർ കൂടെയും അതേപോലെ സ്റ്റോറേജ് ടാങ്കിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സർക്കുലേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈൽഡ് ക്ലൈമറ്റ്സ്, അതായത് ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് ടെമ്പറേച്ചറിന്റെ താഴെയൊട്ടൊന്നും പോവാത്ത സ്ഥലത്ത്, അതായത് മൈൽഡ് ടെമ്പറേച്ചർ വേർ ദ ടെമ്പറേച്ചർ സെൽഡൻ ഡ്രോപ്സ് ബിലോ ഫ്രീസിംഗ്, അങ്ങനത്തെ ഏരിയാസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡയറക്ട് സർക്കുലേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചില കേസിൽ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, ഇൻഡയറക്ട് സർക്കുലേഷൻ സിസ്റ്റംസ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. ഇൻഡയറക്ട് സർക്കുലേഷൻ സിസ്റ്റംസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു നോൺ ഫ്രീസിംഗ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യാത്ത, അതായത് നമ്മളിപ്പോൾ ഇതിലൂടെ വാട്ടർ ഇതിലൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറയുന്ന രാജ്യങ്ങളിലൊക്കെ വെള്ളം ഫ്രീസായി കഴിഞ്ഞാൽ നമുക്കതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, അവിടെ വാട്ടറിന് പകരം നമ്മൾ ഒരു നോൺ ഫ്രീസിംഗ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ആണ് നമ്മൾ ഏതിലൂടെ പാസ് ചെയ്യുക, ഈ കളക്ടറിൽ കൂടെ പാസ് ചെയ്യുക, ആൻഡ് ദെൻ ത്രൂ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻ ദ സ്റ്റോറേജ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് കോൾഡ് ക്ലൈമറ്റ്സ് ഉള്ള രാജ്യങ്ങളിൽ വെറുതെ പൈപ്പ്സ് ഇന്നെ ഡയറക്ട് സർക്കുലേഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യുന്നുള്ളൊരു കേസ് വരുന്ന സമയത്താണ് നമ്മൾ മെയിനായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആക്റ്റീവ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഡയറക്റ്റും ഒന്ന് ഇൻഡയറക്റ്റും. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കൂടെ വാട്ടർ തന്നെ ഏത് ഫ്ലൂയിഡ് ആണോ ആ ഫ്ലൂയിഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കളക്ടർ പാനലിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കളക്ടർ പാനൽസ് കൂടെ പാസ് ചെയ്യും, എന്നിട്ട് നമ്മൾ വെള്ളത്തിന് എന്ത് ചെയ്യും, ചൂടാക്കും. അല്ലെങ്കിൽ നമ്മൾ അത് അതിനാണ് നമ്മൾ ഡയറക്റ്റ് സർക്കുലേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയറക്റ്റ് സർക്കുലേഷൻ സിസ്റ്റംസ് നമുക്ക് മൈൽഡ് ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് മാത്രമേ, ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ദോസ് കൺട്രീസ് വേർ ദ ടെമ്പറേച്ചർ സെൽഡൻ ഡ്രോപ്സ് ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, സോ ഇൻഡയറക്റ്റ് സർക്കുലേഷൻ സിസ്റ്റംസ് ആണെങ്കിൽ വി ഹാവ് ടു സർക്കുലേറ്റ് എ നോൺ ഫ്രീസിംഗ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ടു ദ കളക്ടേഴ്സ് ആൻഡ് ദെൻ ത്രൂ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻ ദ സ്റ്റോറേജ്. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് ആക്റ്റീവ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസ് എംപ്ലോയ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് സർക്കുലേഷൻ സിസ്റ്റംസും ഉണ്ട്, ഒന്ന് ഇൻഡയറക്റ്റ് സർക്കുലേഷൻ സിസ്റ്റംസും ഉണ്ട്. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് പാസീവ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം ആണ്. പാസീവ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലെസ് എക്സ്പെൻസീവ് ആണ്, കാരണം നമുക്കിവിടെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ മോട്ടറോ അല്ലെങ്കിൽ പമ്പോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പമ്പ്സ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ലെസ് എക്സ്പെൻസീവ് എന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം അത് എന്തും കൂടി ആയിരിക്കും, ലെസ് എഫിഷ്യന്റ് കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോ ഇതില് ബേസിക് ആയിട്ട് എംപ്ലോയ് ചെയ്യുന്നത് നമ്മൾ നാച്ചുറൽ കൺവെക്ഷൻ വഴിയാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അതായത് തെർമോസൈഫോൺ സിസ്റ്റം ആണ് ഇത് നമുക്ക് പറയാം. എന്താ തെർമോസൈഫോൺ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ ഒരു ടൈപ്പ് വെച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യാം, ഇറ്റ് ഇസ് ടിപ്പിക്കലി യൂസ് ടു പ്രീ ഹീറ്റ് വാട്ടർ ഫോർ എ കൺവെൻഷണൽ വാട്ടർ ഹീറ്റർ ആൻഡ് ഇറ്റ് ഈസ് This passive solar water heating system is best suited to climates where temperature
സെൽഡം ഫാൾസ് ബിലോ ദ ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അത്യാവശ്യം അത്രയും കോൾഡ് ആയിട്ടുള്ള കൺട്രീസിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സീ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസ് എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫറിനെ അല്ലെങ്കിൽ വെള്ളം വാട്ടർ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് നാച്ചുറൽ കൺവെക്ഷൻ വഴിയാണ്. അത് എങ്ങനെയാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് തണുപ്പുള്ള രാജ്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തെർമോ സൈഫോൺ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു തെർമോ സൈഫോൺ സിസ്റ്റം. ഓക്കെ, നമുക്ക് പാസീവ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എപ്പോഴും ടാങ്ക് നമ്മുടെ സോളാർ കളക്ടറിന്റെ മുകളിലായിരിക്കണം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ഇതിലൂടെ കളക്ടറിലൂടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് എ കളക്ടർ, സോളാർ കളക്ടർ ആണ്. ഇതിനുള്ള കൂടെ നമുക്ക് കുറച്ച് ട്യൂബ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ തെർമോ സൈഫോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് പാസീവ് ഹീറ്റ് എക്സ്ചേഞ്ച് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ കൺവെക്ഷൻ വിച്ച് സർക്കുലേറ്റ്സ് എ ഫ്ലൂയിഡ് വിത്തൗട്ട് ദ നെസസിറ്റി ഓഫ് എ മെക്കാനിക്കൽ പമ്പ്. ഓക്കെ, അപ്പൊ നമ്മളെ പാസീവ് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു നമുക്ക് പറയാം ഒരു തെർമോ സൈഫോൺ സിസ്റ്റം ആണ്. അതായത് ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, പാസീവ് ഹീറ്റ് എക്സ്ചേഞ്ച് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ നാച്ചുറൽ കൺവെക്ഷൻ. അതായത് വിത്തൗട്ട് ദ യൂസ് ഓഫ് ഇനി മെക്കാനിക്കൽ പമ്പ് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറിനതിലൂടെ നമുക്ക് സർക്കുലേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ആലോചിക്കുക, നാച്ചുറൽ കൺവെക്ഷൻ ഓഫ് ദ ലിക്വിഡ്, അപ്പോ ഇതിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നതെന്നാ പറഞ്ഞാൽ നമ്മൾ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ പൈപ്പ്സിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വെള്ളം എന്താവും, ചൂടാവും. ഓക്കെ, അപ്പോൾ നാച്ചുറൽ കൺവെക്ഷൻ ഓഫ് ദ ലിക്വിഡ് സ്റ്റാർട്ട്സ് വെൻ ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ലിക്വിഡ് ഗീവ്സ് റൈസ് ടു ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഒരു സൈഡിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, ഒരു സൈഡിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറവാണ് എന്നുള്ളൊരു സമയത്താണ് ആ നാച്ചുറൽ കൺവെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ദ ഫിനോമിൻ ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്നത് കൊണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടുതലും ആയിരിക്കും, ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും, കുറവുമായിരിക്കും. ഓക്കെ, അപ്പോ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ വാർമർ ഫ്ലൂയിഡിന് ഡെൻസിറ്റി കുറവുമായിരിക്കും, നമ്മളെ കോൾഡർ ഫ്ലൂയിഡ് ആണെങ്കിൽ ഡെൻസിറ്റി കൂടുതലുമായിരിക്കും. ഓക്കെ, സോ ദ വാർമർ ഫ്ലൂയിഡ് ഓൺ വൺ സൈഡ് വിച്ച് ഇസ് ലെസ് ഡെൻസ്, അതുകൊണ്ട് എന്ത് ചെയ്യും, അത് മുകളിലോട്ട് ഫ്ലോട്ട് ചെയ്യുന്നു അല്ലെ, ആൻഡ് ദസ് മോർ ബോയന്റ് ദാൻ കൂളർ ഫ്ലൂയിഡ് ഓൺ ദി അതർ സൈഡ്. ഓക്കെ, അപ്പൊ ഈ വാർമർ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഫ്ലോട്ട്സ് എബവ് ദ കൂളർ ഫ്ലൂയിഡ് ആൻഡ് ദ കൂളർ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, വിൽ സിങ്ക് ബിലോ ദ വാർമർ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നെറ്റ് ഇഫക്ട് എന്താണെന്ന് വെച്ചാൽ വാർമർ ഫ്ലൂയിഡ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോ വാർമർ ഫ്ലൂയിഡ് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള എന്താണ് കോൾഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അതിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതായത് വെള്ളത്തിന് ഈ കൺവെക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ ഈ കളക്ടർ പ്ലേറ്റിന് ഉള്ളിലുള്ള ട്യൂബ്സിലൂടെ വെള്ളത്തിനെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ കൺവെക്ഷൻ വഴിയാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഒരു തെർമോ സൈഫോൺ സിസ്റ്റംസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഓക്കെ, അതായത് ഈ പാസീവ് മെത്തേഡ് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഈ തെർമോ സൈഫോൺ സിസ്റ്റംസ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൂഡിൽ നിന്നൊരു ഞാനൊരു വീഡിയോ ലിങ്ക് ഇടുന്നുണ്ട്, ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്. സോ നാളെ നമ്മൾ സോളാർ കളക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു.